സന്ദർശിക്കൂ sinaplay.com. ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡിലും iOSലും. വീഡിയോ ഷോപ്പ് പോലെ ലാഭമുള്ള ഒരു ബിസിനസ് ഇപ്പൊ വേറെ ഇല്ല മാവാ. ഒരു കാസറ്റിന്റെ ഒരു ദിവസത്തെ വാടക 10 രൂപയാ. ഏറ്റവും കുറഞ്ഞത് 10-200 കാസറ്റ് എങ്കിലും ഒരു ദിവസം ചെലവാകും. അപ്പൊ തന്നെ ₹2000 ആ പെട്ടി വീഴുന്നത്. ആ പിന്നെ വില്യമിന്റെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറ ഉണ്ട്. മാസത്തിൽ 5-8 കല്യാണ പ്രോഗ്രാം കിട്ടിയാ പോരെ. ഓരോ കല്യാണത്തിനും 1000 രൂപ വെച്ചാ ലാഭം കിട്ടുന്നത്. വില്യം എന്നെ കൂടി പാർട്ണർ ആക്കാമെന്ന് പറഞ്ഞതിന് എന്റെ ഭാഗ്യം. രാജുട്ടും വീഡിയോ കൂടെ തുടങ്ങിയ എല്ലാ സിനിമയും നമുക്ക് കാണാല്ലേ? അതിന് ഇവിടെ VCR VCP ഒന്നും ഇല്ലല്ലോ, സിനിമ കാണാൻ. കട തുടങ്ങിയ പിന്നെ നമ്മൾ VCR വാങ്ങില്ല അമ്മായി. പിന്നെ എല്ലാ ദിവസവും ഓരോ സിനിമ വീതം നമ്മൾ ഇട്ട് കാണും. ആ ഇനത്തിൽ തന്നെ എന്തുമാത്രം രൂപ നമുക്ക് ലാഭിക്കാമെന്ന് അമ്മ അവനൊന്ന് കണക്കാക്കി നോക്കിയേ. കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല അമ്മാവാ. 10,000 രൂപ മുടക്കിയാൽ ഒരു മാസം കൊണ്ട് അമ്മ അവന് മുടക്കിയ കാശും അതിന്റെ പലിശയും തിരിച്ചു കിട്ടും. പിന്നെ കിട്ടുന്ന മുഴുവൻ ലാഭമല്ലേ? നിങ്ങൾ ഈ ബാഗും തൂക്കി വെയിലും കൊണ്ട് വായിലെ വെള്ളവും വറ്റിച്ച് നടന്നിട്ട് എന്താ കിട്ടുന്നത്? ഒന്നുമില്ലെങ്കിൽ അന്തസ്സുള്ള ഒരു ബിസിനസ് അല്ലേ ഇത്? പ്ലീസ് അമ്മാവാ. ആ ശരി, ഞാൻ നിന്റെ കൂട്ടുകാരനുമായിട്ട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. ഈ നേരത്ത് ബീച്ചിൽ ആരിരുന്നിട്ട്? ആരും ഉണ്ടാകാൻ പാടില്ല. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. കാര്യമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. ആ പറയാവുന്നേ. അല്ല, കൊറേ നേരം ആയല്ലോ. നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയുന്നെങ്കി പറ. അനന്തമായ നീലാകാശം, ആകാശം നിറയെ നക്ഷത്രങ്ങൾ, വട്ടുപിടിച്ച തിരകളില്ലാത്ത കടലിനെ കുറിച്ച് എന്താ വില്യം നിന്റെ അഭിപ്രായം? എന്താ നിന്റെ ഉദ്ദേശം? ഒരൊറ്റ വീക്കം വെച്ചെന്നാലുണ്ടല്ലോ. നീ എന്നോട് ദേഷ്യപ്പെടരുത്. നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല. എന്താ കാര്യം? ഉസ്താദ് അറിയരുത്, മനുഷ്യ പഠിപ്പിക്കാത്ത കാര്യം പറ. ഞാൻ നീ ഒരു പെൺകുട്ടിയെ കൊന്ന സ്നേഹിച്ചു പോയി. ഓ, ഞാൻ വിചാരിച്ചു നീ ആരെങ്കിലും കൊന്നിട്ട് വന്നിരിക്കാനെന്ന്. അതെ, ഏതാ പെണ്ണ്? അമ്മാവന്റെ വീട്ടിനടുത്താ താമസം. പേര് ശ്യാമ. ഇവിടെ +2 പഠിച്ചോണ്ടിരിക്കുക. ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അവൾക്ക് നിന്നോട് എങ്ങനെ, ഇഷ്ടമാണോ? അല്ലെന്നും ആണെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ എന്നെ കാണുമ്പോ ചിരിക്കും. അതിപ്പോ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ ഇഷ്ടമുണ്ടോന്ന് അറിയാൻ എന്താ ഒരു മാർഗം? അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാ ഞാൻ നിന്നെ. ഒരു കാര്യം ചെയ്യാം, ഒരു ലവ് ലെറ്റർ കൊടുത്തു നോക്കാം, പ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ. നിനക്കാവുമ്പോ ഈ ലവ് ലെറ്റർ കൊടുത്തും പ്രേമിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നീ എനിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ ഒരു എഴുത്ത് എഴുതിത്തരണം. അതിന് ഇംഗ്ലീഷിൽ? അവളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്താ മനസ്സിലാവില്ലേ? അതല്ല, എന്റെ സ്റ്റാൻഡേർഡ് കുറവാണെന്ന് വിചാരിക്കില്ലേ? അതിപ്പോ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താലും നിന്റെ സ്റ്റാൻഡേർഡ് അവൾ മനസ്സിലാക്കും. അവൾ അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചത്. മലയാളത്തിൽ എഴുതി കൊടുത്തിട്ട് നിന്നെ പ്രേമിക്കുന്നെങ്കിൽ പ്രേമിച്ചാ മതി, അല്ലെങ്കിൽ പോവാൻ പറ. ഒരു ലാർജ് കൂടെ പറയട്ടെ? വേണ്ട, മതി. നമ്മോ നേരെ വീട്ടിലേക്ക് ചെല്ലേ. ഇപ്പൊ വീട്ടിൽ പോണോ? ഇപ്പൊ തന്നെ പോണം. സത്യം പറഞ്ഞ എന്റെ മോളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമാണോ? സത്യം. അവക്ക് നിന്നെ എന്നിഷ്ടമാകുന്നു അന്ന് ഞാൻ അവളെ നിനക്ക് വാങ്ങിച്ചിരും. പക്ഷേ അവക്ക് തോന്നണം നീ ആണത്തോള്ള ഒരുത്തനാണെന്ന്. അതിന് വഴിയുണ്ട്. ആ ഫയൽമാനെ ഒന്ന് നേരിട്ടാ മതി. അവക്ക് ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് ആ ഫയൽമാനാ. അയാളുടെ മോത്ത് തൂക്കി പത്ത് ചീത്ത വിളിക്കണം, അത്രേ ഉള്ളൂ. അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും.
അലവലാദികളുടെ കയ്യിൽ നിന്റെ മോളെ രക്ഷിച്ചെടുത്ത് നിന്നെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ മോനെ ഈ രഹസ്യം വിട്ടുതരുന്നത്. നീ ധൈര്യമായിട്ട് വിളിച്ചോ. വിളിച്ചോ വിളിക്കും. നീ വിളിച്ചോ, ഞാനല്ലേ പറഞ്ഞത്. നിന്റെ അന്ത്യമാണ് ഇന്ന്. എടാ വാസുല്ലേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിനക്കെന്താ കാര്യം? എടാ രണ്ട് തടിമാടന്മാരകത്തിരുന്ന വെളച്ചൻ നിനക്കൊന്നും കണ്ടുപോയാൻ വയ്യ. താനക്ക് എന്തൊരു ഭയമായാലും ഞാൻ എങ്ങനെ വേണമെങ്കിലും അകത്ത് വരും. ഞാൻ ഒരു പുരുഷനാണെന്ന് തെളിയിക്കും. അറിയാം, ഇത് ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ. ആണുങ്ങൾ കേൾവിളിക്കും, സ്നേഹമുള്ള ഭാര്യനെ കൂടി നിർത്തുകയും ചെയ്യും. പക്ഷെ ശത്രുവിനെ കുത്തി വളർത്താൻ വേണ്ടി എനിക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല. ആരടാ നിന്റെ ശത്രു? നീ തന്നെ പറയാ. നീ ഇതുവരെ ആരുടെങ്കിലും എപ്പോഴെങ്കിലും കുത്തി വിളിച്ച് ജയിച്ചിട്ടുണ്ടോ? വെറുതെ എന്താ ഇങ്ങനെ കഴാൻ പറയണേ? ഏടാ നിന്റെ വാലിയിൽ നിന്ന് അഴിച്ച് കിളക്കൂടാ പട്ടി. നിന്നെ കൊന്നതായിട്ട് കണ്ടുപോകണം. നിന്നെ പുറത്തുവച്ച് ഇതെന്തിനാണെന്നറിയാമോ? നാളെ ആ കുരുടന്റെ കളി ഞാൻ അവസാനിപ്പിക്കും. ഓ, പട്ടാളത്തിൽ എന്റെ കൂടെ ജോലി ഉണ്ടായിരുന്ന മേജർ ഡോക്ടർ മാത്യൂസ് അവന്റെ കണ്ണ് പരിശോധിക്കാൻ പോകും. എപ്പോൾ? നാളെ രാവിലെ കൃത്യം 10 മണിക്ക്. എടോ പിള്ളേ, ഞാൻ ജയിച്ചു. വൈകിയാണ് ബുദ്ധി കുതിച്ചെങ്കിലും ബെറ്റിൽ ഞാൻ ജയിച്ചു. തനിക്കിനി എന്തെങ്കിലും വേണോ? ഒരു സ്മാള് കൂടി. ബാനർ 2 ഡബിൾ ലാർജ്.